എല്ലാവർക്കും മസാല കൂട്ട് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കായയും പോർക്കും തേങ്ങയും ഇട്ട് വരട്ടിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാദ്യമായി ഞാനിവിടെ അര കിലോ പോർക്ക്, ഒരു സ്പൂൺ മുളകുപൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് കാൽ ഗ്ലാസ് വെള്ളത്തിൽ പകുതിയായി വേവിച്ചെടുത്തു. ഇനി അതിലേക്ക് രണ്ട് പച്ചക്കായ മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചത്, ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ 2 teaspoon വെളിച്ചെണ്ണ, മുളകുപൊടിയും മല്ലിപ്പൊടിയും വറുത്ത് വെച്ചത് 1 spoon, ഗരം മസാല 1/2 teaspoon, ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി ചതച്ച് വെച്ചത്, 1/2 teaspoon കുരുമുളക്, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, സവോള അരിഞ്ഞു വെച്ചത്. ഇനി ഒരു പാത്രത്തിലേക്ക് പകുതിയായി വേവിച്ച പോർക്കും മസാലകളും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളും അതിലേക്കിട്ട് നന്നായി കൂട്ടിയെടുക്കുക. കൈകൊണ്ട് കൂട്ടിയെടുത്താലാണ് നന്നായി മസാല പിടിക്കുകയുള്ളൂ. നമ്മുടെ മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പോർക്കിൽ അത്യാവശ്യം നെയ്യുണ്ട്, അതുകൊണ്ടാണ് കാൽ ഗ്ലാസ് വെള്ളം എടുത്തത്. ഇനി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. പോർക്ക് വേവാകുമ്പോഴേക്കും ഒരു മുറി തേങ്ങയുടെ പകുതി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/2 teaspoon ഗരം മസാല, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് വറുത്തെടുക്കാം നമുക്ക്. അതിനായി ചൂടായ പാനിലേക്ക് 1 teaspoon വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നന്നായി ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പോർക്ക് തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. നന്നായി ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിഞ്ഞു. ഇനി നമുക്ക് ജാറിലിട്ടിട്ട് മിക്സിയിലടിച്ചെടുക്കാം. വെള്ളം ഇല്ലാതെ മിക്സിയിലടിച്ചെടുക്കണം. വെള്ളമില്ലാതെ നമ്മൾ അടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പോർക്കും കറി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞാൽ കാച്ചു കൊടുക്കാം. നന്നായി ബ്രൗൺ ഷെയ്ഡ് ആയിണ്ട്. ഇനി നമുക്കത് വേവിച്ചു വെച്ച പോർക്കിലേക്ക് ഇടാം. അതിനുശേഷം അരപ്പ് നന്നായി ചേർക്കുക അതിലേക്ക്. ആ അരപ്പ് കുറച്ചും കൂടിയും ആ ജാറിലിരിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി വരട്ടിയെടുക്കുക. നമ്മുടെ പോർക്കിറച്ചി നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ പോർക്കും കറി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുതലായി വരികയാണ് ചെയ്യുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.